तुम्हारे से। नहीं अरे आओ नहीं ये फोन എടാ ഞാൻ ഇപ്പൊ വന്നു, ഞാൻ എത്ര നേരം വിളിച്ചതൊന്നും കേട്ടില്ലേ. അടിപൊളി, വീണ്ടും കളി പോയ. ദാദെ ആ നീ എനിക്കൊരു സഹായം ചെയ്യൂ. എന്തോ അറിയ, നീ എനിക്ക് ഒരു 6000 രൂപ ഒപ്പിച്ചു തരൂ. എന്തോന്ന് 6000 രൂപ? എത്ര? 6000. അളിയ ഞാൻ രാഹുലാണ്, നിനക്ക് ആള് മാറിപ്പോയാ? ആള് മാറിയതല്ല, എനിക്ക് അത്യാവശ്യമാണല്ലോ. 60 രൂപ തേച്ചെടുക്കാൻ ഇല്ലാത്ത എന്റെ അടുത്ത് 6000 രൂപ. എടാ നിന്റെ കളി വീണ്ടും പോയാ, അതാ നിനക്ക് വെളിവൊന്നും ഇല്ലേ? അല്ല നിനക്കിപ്പോ എന്തിനാണ് ഈ പൈസ? വീണ്ടും റെന്റ് എന്റെ അക്കൗണ്ടിൽ കാണൂടാ, അതിൽ നിന്ന് എടുത്തു കൊടുക്കും. അക്കൗണ്ടിൽ ഇല്ലെന്ന്? അക്കൗണ്ടില്, ഞാൻ ആ ആശുപത്രി കിടന്ന സമയത്ത് അക്കൗണ്ടിൽ 1 രൂപ കിടന്നായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് ഒരു ദിവസം എ ടി പി പോയി നോക്കിയപ്പോഴത്തേക്ക് മിനി സ്റ്റേറ്റ്മെന്റ് എടുത്തു. അപ്പൊ ആരൊക്കെ 5500 രൂപ വെച്ച് എടുത്തിരിക്കുന്നു. ആരാണെന്നൊരു പിടുത്തം കിട്ടുന്നത്? 5500 അല്ല, 5250. ചുമ്മാ തള്ളിയതായാലും തള്ള കണക്കൊന്നും പറയല്ലേ. നീയാണല്ലേ എടുത്തത്? നീ എന്താടാ പൈസ എടുത്തത്? ഏയ് നീ പറയണ കേട്ടോ, നിന്റെ പൈസ ഞാൻ എന്തോ എന്റെ ആവശ്യത്തിന് എടുത്തു കണക്കാണല്ലോ. പിന്നെ എടാ ആ പൈസ എടുത്തത് നിന്റെ ആവശ്യത്തിന് തന്നെ. എന്റെ എന്താ ആവശ്യത്തിന് പറ എന്താക്കാം? ആ ബോധം ഇല്ലാതെ ആശുപത്രി കടന്ന് ഓർമ്മയുണ്ട? ആ സമയം വാഴക്കപ്പം ചായ ഒക്കെ വാങ്ങിച്ച ഓർമ്മയുണ്ട്? എടാ വാഴക്കപ്പ 5000 രൂപക്ക് വാഴക്കപ്പം വെച്ച് നീ ആർക്കടാ കൊണ്ടുകൊടുത്തത്? എടാ 5000 രൂപക്ക് വാഴക്കപ്പം വാങ്ങിച്ചതല്ല, ബാക്കി ഉണ്ടല്ലോ. ചായ അടിച്ച്, പെട്രോൾ അടിച്ച്, മരുന്ന് അടിച്ച്, നിന്റെ റൂമിന്റെ റെന്റ് കൂടെ അവിടെ കൊണ്ട് അവിടെ 2 ദിവസം കിടന്ന അതിന്റെ റെന്റ് എല്ലാം കൂടെ കൊടുത്താ. എനിക്കാരും പൈസ ഒന്നും ആവശ്യമില്ല. ഇതാണ് പറയുന്ന കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കില്ലെന്ന്. ഇങ്ങനെ ആവും. വാട്ട് യു മീൻ? ഐ മീൻ വാട്ട് ഐ സെഡ്. എനിക്ക് റെന്റ് കൊടുക്കാൻ പൈസ ഇല്ല, അതാണ് എന്റെ ഇപ്പോഴത്തെ പ്രശ്നം. അതല്ലേ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? അതങ്ങ് സോൾവ് ചെയ്താ പോരെ. എങ്ങനെ സോൾവ് ചെയ്യാനാണ് നീ പറയുന്നത്? അവളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് സത്യം പറഞ്ഞാൽ ബോധവും തിരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലയാ, നീ ഇങ്ങനെ ഇമോഷണൽ ആവാ, നമുക്ക് ഇരിക്കാം. നീ ഇരുന്നൊന്ന് സമാധാനത്തിൽ ചിന്തിക്കാം. നീ ഇരി. നിനക്കിപ്പോ എന്താണ്? നിനക്ക് മോളിൽ ആകാശം, താഴെ ഭൂമി. എനിക്ക് അതുപോലെ അല്ല. പിന്നെ മോളിൽ അങ്ങ് ഭൂമിയാണല്ലോ. ഇന്ന് വരെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ പറ്റുമ്പോൾ ചാളി കോമഡി അടിക്കില്ല കേട്ടോ. ഞാൻ തമാശ അടിച്ചൊന്നും അല്ല കേട്ടല്ലോ. നിനക്കിപ്പോ എന്താ കയ്യില് ഭൂതത്തിനെ വെച്ചിട്ടല്ലേ അവൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണത്? ഏത് ഭൂതത്തിന്? ഡാഡി എടാ, അങ്ങേര ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ അക്കൗണ്ട് ഇപ്പൊ മൊത്തം നിറയുമല്ലോ കാശുണ്ട്. അങ്ങനെ ആ ഭൂതത്തിനെ വിളിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല കേട്ടാ. എന്റെ അളിയാ, ഇതാണ് നിന്റെ കുഴപ്പം. നിന്റെ നശിച്ച ഈഗോ മാറാതെ കാര്യങ്ങളൊന്നും നടക്കൂല. നിന്റെ മസിൽ കൊടുത്തൊക്കെ വേറെ അടുത്തേം പോയി കാണില്ലേ. കാര്യം നടക്കണോ? എടാ കാര്യം നടക്കണമെന്ന് അച്ഛനെ വിളിച്ചിട്ട് ശരിയാവില്ലെന്നത്. ഞാൻ ഒന്നും വിളിക്കാൻ പറ്റൂല. അപ്പൊ നിനക്ക് വിളിക്കാൻ പറ്റൂല എന്നല്ലേ ഉള്ളൂ. ഞാൻ വിളിക്കാം. എന്ത് പറയാൻ? ആ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോ നിനക്ക് പൈസ കിട്ടിയാ പോരെ. നിന്റെ ചെലവും കാര്യങ്ങളും നടന്നാ പോരെ. ഞാൻ വിളിച്ച് സംസാരിക്കാം. നീ എന്നെ നാട്ടിക്കാത്ത രീതി എന്തെങ്കിലും ഒപ്പിക്കു നോക്കണം. എടാ നിനക്ക് ഒരു നാറ്റ കേസും വരാത്ത രീതിക്ക് ഞാൻ ഡീൽ ചെയ്തോളാം. ഉറപ്പ് നാണം കെടുത്തിരുന്നു. എടാ പോടാ, ഞാൻ നോയിക്കോളാം എന്ന് പറഞ്ഞല്ല. ആ ഹലോ, അങ്കളെ രാഹുലാണേ. ആ നമ്മൾ അബീരോ ഫ്രണ്ട്. ആ അല്ല, അങ്കിളിപ്പോ എവിടെ ഇരിക്കുന്നു? ഓ മില്ലി നിൽക്കുന്ന. ആ ഓക്കെ ഓക്കെ. ആ അയക്കല്ലേ. ഓക്കെ ഓക്കെ. ഏതാനും നിമിഷത്തിനകം നിന്റെ അക്കൗണ്ടിൽ ഒരു 10000 രൂപ വരും. 10000 രൂപ? നിന്റെ അടുത്ത് 6000 രൂപ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. എടാ 4000 രൂപ എന്റെ ടിപ്പ്, നീ അങ്ങ് എടുത്തോ. ടിപ്പൊക്കെ അവിടെ നിൽക്കും. നീ അച്ഛനടുത്ത് എന്ത് പറഞ്ഞു? അപ്പ നിന്നാ മതി, കുഴി എണ്ണണ്ട. ഞാൻ കുഴി എണ്ണിയിട്ടേ അപ്പം നിന്നാനുള്ളൂ. മോ എന്തോ പറഞ്ഞത് പറ. അല്ല അത് പിന്നെ പറ. അത് പിന്നെ അല്ല, പെട്ടെന്ന് മഹിക്കെന്തോ ഒരു വിശേഷം ഉണ്ടെന്ന് എനിക്കൊരു തോന്നി. അങ്ങനെ നിങ്ങൾ ആശുപത്രിയിൽ ചെക്കപ്പിന് പോയി, പെട്ടെന്ന് നീ പേഴ്സ് എടുക്കാതെയൊക്കെ ആശുപത്രിയിൽ പോയി. അപ്പൊ അവിടെ 10000 രൂപ അടയ്ക്കണമെന്ന് ചോദിച്ച് 10000. പൈസ കിട്ടിയാ പോരേ. നീ എന്തോന്നൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? എടാ നിനക്ക് കാര്യം നടക്കണ്ടേ? കാര്യം നടക്കണ്ടെന്നാ ഇങ്ങനെ പറഞ്ഞാൽ അവർ വിളിക്കുമ്പോ ഞാൻ എന്ത് പറയണോ? തിരിച്ച് അത് നിന്റെ ഒരു തോന്നലാണെന്ന് പറഞ്ഞാ പോരെ. അതിനിപ്പോ എന്തോ ഇരിക്കുന്നത്? തോന്നലാണെന്ന് പറയണ കഷ്ടം തന്നെ അടതിന്റെ കാര്യം. നാണം കെട്ടാതെ പൈസ കിട്ടിയപ്പോ അത് എന്റെ പേര് കുറ്റം. ഇപ്പൊ നാണം കെട്ടതേ ഇല്ല. ഹലോ അഭിഷേകം ആരാ? ആ ആ ആ ഓക്കെ. ആ
അല്ല അത് കുഴപ്പമില്ല, ഞാൻ വരാം. ഞാൻ വരാം. ഓക്കെ ഓക്കെ ശരി. അതെ, നീ ഈ ലിസ്റ്റുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് കേട്ടോ, ഞാനിപ്പോ വരാം. അല്ല പൈസ, പൈസ നീ അവിടെ ചെന്നിട്ട് വിളി, ഞാൻ ഇട്ടരാടേ. ഗൂഗിൾ പേ എനിക്ക് അയച്ചാൽ മതിയായിരുന്നല്ലോ 2000 രൂപ. ഞാൻ സാധനം വാങ്ങണം എല്ലാം കൂടെ പോകണം.